എൻ്റെ പേര് ട്രിനിറ്റി കോശി എന്നാണ്. ഞാൻ ചുള്ളിക്കരയിൽ താമസിക്കുന്നു. ഹസ്ബൻഡ് കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തിരി തലവേദന പെട്ടെന്ന് അനുഭവപ്പെട്ടു. അതിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ മൈഗ്രീനാണ് ആദ്യം പറഞ്ഞെങ്കിലും തുടർന്ന് ചികിത്സ ചെയ്യാനായിട്ട് വേറെ ആശുപത്രിയിൽ പോയി. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനെ തലയ്ക്കകത്ത് ചെറിയൊരു ട്യൂമർ പോലെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഇടയാക്കി തന്നത്. തുടർന്ന് ചികിത്സയ്ക്കായിട്ട് മംഗലാപുരം ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർ ആക്കുകയും അവിടെ പോയി ചികിത്സ ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറയാനായിട്ട് ഇടയാക്കി തന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പിന്നെ ഓപ്പറേഷന് വേണ്ടിയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടെന്നായിരുന്നു ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. പലരോടായിട്ട് ഞങ്ങൾ ചോദിക്കുകയും സാമ്പത്തികമായിട്ട് ഞങ്ങളെ കുറച്ച് പേര് സഹായിച്ചു. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഇടയായി. ഓപ്പറേഷൻ മുഖാന്തരം എനിക്ക് 800,000 രൂപയോളം ചിലവായിട്ടുണ്ട്. അത് ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ ആധാരം പണയം വെച്ചാണ് അത് നടത്തിയത്. എനിക്ക് 3-ഉം 6-ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പം കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കളായത് കാരണം പിന്നെ അവർക്ക് അവരായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. എനിക്ക് 2 ആഴ്ച കഴിയുമ്പോൾ ഇനി ഹോസ്പിറ്റലിൽ ചെല്ലണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കീമോയും അതുപോലെ തന്നെ റേഡിയേഷനും ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. റേഡിയേഷൻ 1.5 മാസത്തേനാണ് റേഡിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് റേഡിയേഷൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ബേക്കിൽ വെള്ളം കിട്ടുന്നത് അത് കാരണം ട്യൂബ് അത് ഓപ്പൺ ചെയ്ത് ട്യൂബ് ഇട്ടിട്ട് വേണം അത് ചെയ്യാനൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനിയും എൻ്റെ മുമ്പോട്ടുള്ള തുടർ ചികിത്സയ്ക്ക് സാമ്പത്തികം ആവശ്യം നിങ്ങളോരോരുത്തരെയും നല്ലവരായ ആൾക്കാരുടെ മനസ്സാണ്. അതുപോലെ തന്നെ എനിക്ക് പിന്നെ നിങ്ങൾ തരുന്ന ഓരോ ചില്ലുകാശും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക നന്മ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചില്ലിക്കാശ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ മക്കളുടെ നല്ലൊരു അമ്മയായിട്ട് മുൻപോട്ട് പോകുവാൻ എല്ലാ നല്ലവരായ മനുഷ്യരെയും സഹായം എത്തിച്ചു.